മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ജയിലിലായതോടെ ഇനി അടുത്ത ഊഴം ആരുടേതെന്ന് കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പഴുതടച്ച് നീങ്ങിയതോടെ പിണറായി വിജയന്റെയും CPMന്റെയും നില കൂടുതൽ പരുങ്ങലായി. സ്വർണ്ണക്കടത്ത് കേസ് പുറത്തുവന്നത് മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിക്കാൻ പറഞ്ഞതൊക്കെയും നുണകളായിരുന്നുവെന്ന് പുറത്തുവരികയാണിപ്പോൾ. ശിവശങ്കറും സ്വപ്നയുമായുള്ള ബന്ധം വ്യക്തിപരം. സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമില്ല, സ്വപ്നയെ തനിക്ക് അറിയില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം നുണകളായിരുന്നുവെന്ന് കോടതിയിൽ തെളിവായി അന്വേഷണ ഏജൻസി സമർപ്പിച്ചിരിക്കുകയാണിപ്പോൾ. പിണറായി വിജയനാണ് കള്ളൻ, ശിവശങ്കർ കഞ്ഞിവെച്ചവൻ മാത്രമാണെന്നാണ് ED കോടതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി വലിയ തോതിൽ അഴിമതിയും കമ്മീഷൻ സമാഹരണവും നടന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെളിപ്പെടുത്തൽ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അഴിമതിരഹിത പ്രതിച്ഛായുള്ള സർക്കാർ എന്നൊക്കെയുള്ള മേനിപ്പെറച്ചിൽ ശുദ്ധ തട്ടിപ്പായിരുന്നുവെന്നാണ് ED കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത്, സർക്കാർ പദ്ധതിയായ ലൈഫ് മിഷനിലെ കോഴ ഇടപാടുകൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ സ്വപ്ന സുരേഷ് മുഖവും ശിവശങ്കർ മുഖംമൂടിയുമാണെന്ന ED വെളിപ്പെടുത്തൽ ഈ സർക്കാരിന്റെ അഴിമതിയുടെ മുഖമാണ് പൂർണ്ണമായും വെളിപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു അധോലോക മാഫിയ പ്രവർത്തിക്കുന്നുവെന്നതാണ് ഇതോടെ തെളിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അധോലോക ഇടപാടുകൾക്കായി ശിവശങ്കറിന്റെ ഒരു പ്രത്യേക ടീം തന്നെ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിലെ പ്രധാനിയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രൻ. അയാളറിയാതെ ഒരു അഴിമതിയും തട്ടിപ്പും അവിടെ നടക്കില്ല. എല്ലാം അധോലോക ഇടപാടുകളിലൂടെയും ചുക്കാൻ പിടിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട രവീന്ദ്രനായിരുന്നു. സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലെല്ലാം ഈ മാഫിയാ സംഘം കൈയിട്ട് വാരിയിരുന്നതായാണ് ED പറയുന്നത്. രവീന്ദ്രന് പുറമെ 2-3 സ്റ്റാഫ് അംഗങ്ങളെ കൂടി പൊക്കുമെന്നാണ് അറിയുന്നത്. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഇടപാടുകളെക്കുറിച്ചും ശിവശങ്കറിനും ടീമുകൾക്കും വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്നതാണ് സ്വപ്നയുടെ മൊഴി. ശിവശങ്കറിന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ പിണറായി വിജയൻ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ശിവശങ്കറിനെ വെള്ളപൂശാനാണ് തുടക്കത്തിൽ മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നത്. സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ളത് വ്യക്തിപരമായ ഇടപാടുകളെന്നായിരുന്നു പിണറായി ആദ്യം പറഞ്ഞിരുന്നത്. തന്റെ ഓഫീസിന് ഒരു തരത്തിലും ഈ ഇടപാടുകളിൽ പങ്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിരം പല്ലവി. എന്നാൽ അഴിമതി നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശിവശങ്കർ ഉൾപ്പെടുന്ന സംഘം ഉണ്ടായിരുന്നതായുള്ള സ്വപ്നയുടെ മൊഴി മുഖ്യമന്ത്രിയുടെ വാദങ്ങളെ പൂർണ്ണമായും പൊളിച്ചിരിക്കുകയാണ്. ശിവശങ്കറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രവീന്ദ്രന് മറ്റ് 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വപ്നയുടെ ലോക്കറിൽ കണ്ടെത്തിയ 1.5 കോടി രൂപ ലൈഫ് മിഷനിൽ കൈക്കൂലിയായി ലഭിച്ചതാണെന്ന് വിജിലൻസിനും സ്വപ്ന മൊഴി നൽകിയതോടെ സർക്കാർ വാദങ്ങൾ ഒരിക്കൽ കൂടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കമ്മീഷൻ ലഭിച്ച തുകയാണ് ലോക്കറിൽ സൂക്ഷിച്ചതെന്ന കാര്യം ശിവശങ്കറിന് അറിയാമായിരുന്നു. IT വകുപ്പിലെ വിവാദ നിയമനങ്ങളിൽ രവീന്ദ്രനും ശിവശങ്കറിനും പങ്കുണ്ടെന്ന് സ്വപ്നയുടെ മൊഴിയിലുണ്ട്. K-ഫോൺ അടക്കമുള്ള പദ്ധതികളിൽ ഇരുവർക്കും പങ്കുള്ളതായി ED വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന വ്യാപകമായ അഴിമതികളെക്കുറിച്ചുള്ള കഥകൾ പുറത്തുവരുന്നത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ് സൃഷ്ടിക്കുന്നത്.